മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പല പ്രാവശ്യങ്ങളായി പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കലീമുല്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോട് സംഭാഷണം നടത്തിയ പ്രവാചകർ, അള്ളാഹുവിനോട് സംസാരിച്ചവർ എന്നാണ് അതിന്റെ അർത്ഥം. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തെ ഞാൻ ഈ വിഷയത്തിന്റെ ആമുഖമായി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അയ്യുൽ അഅമാലി അഹബ്ബു ഇലൈക ബഅദൽ ഈമാനി ബിക വതവക്കലു അലൈക. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, നിന്നെ കൊണ്ട് വിശ്വസിക്കുക എന്ന പവിത്രമായ വിശ്വാസം കഴിഞ്ഞാൽ, നിന്നിൽ തവക്കുലാക്കി ജീവിക്കുക എന്ന സമർപ്പണത്തിന്റെ മനോഹരമായ പന്താപം കഴിഞ്ഞാൽ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലൈക ബഅദൽ ഈമാനി ബിക വതവക്കലു അലൈക. പടച്ചവനെ, നിന്നിൽ വിശ്വസിക്കുക എന്നതിനപ്പുറം, പൂർണമായും തവക്കുലായി ജീവിക്കുക എന്നതിനപ്പുറം, നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണെന്ന് ചോദിക്കുമ്പോ അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത മറുപടി അത് വളരെ സുന്ദരമാണ്, മനോഹരമാണ്, അത്ഭുതമാണ്, അതിശയമാണ്. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ള പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലുത്തുഫു ലിസ്സിബിയാൻ, കുട്ടികളോട് മൃദുലമായി പെരുമാറുക എന്ന് അള്ളാഹു മൂസാ നബിയോട് പറയാണ്. കുഞ്ഞുങ്ങളോട് വളരെ മൃദുലമായി പെരുമാറുക. അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചതിന് ശേഷം തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ സമർപ്പണ മനോഭാവത്തിന് ശേഷം, ആ മനോഹരിതമായ മനോഹരമായ അമലുകൾക്ക് ശേഷം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്ത് ഓടിക്കളിക്കുന്ന, നിങ്ങളുടെ മടിത്തട്ടിലിരുന്ന് കരയുന്ന, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോ, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോ, നിങ്ങളുടെ പിന്നാലെ വാപ്പ, ഉമ്മ, ഇക്ക, ഇത്ത എന്ന് വിളിച്ചിങ്ങനെ ഇഴഞ്ഞും നടന്നും വരുന്ന പ്രിയപ്പെട്ട മക്കളില്ലേ, നാം എത്രയോ പ്രാവശ്യം അവരോട് ദേഷ്യപ്പെടലുണ്ട്, അവരോട് ചൂടാകലുണ്ട്, അവരെ കുറ്റപ്പെടുത്തലുണ്ട്. വളരെ ചെറിയ പ്രായമായ മക്കളെ പോലും ചിലപ്പോ അരിശം സഹിക്കാനാകാതെ വാപ്പയും ഉമ്മയും പൊതിരെ തല്ലിയിട്ട് കൈയും കാലും പൊട്ടിപ്പോകലുണ്ട്. ആ പ്രിയപ്പെട്ട മക്കൾ തന്നെ വേദനയോടെ പ്രസവിച്ച ഉമ്മ പറഞ്ഞ ശകാര വാർക്കുകൾ, അല്ലെങ്കിൽ അരിശത്തിൽ പൂത്തിറങ്ങിയ ഏറ്റവും അത്ഭുതകരമായ ആ മക്കൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന, വളരെ വേദനിച്ചു പോകുന്ന വർത്തമാനങ്ങൾ കൊണ്ട് ആ പ്രിയപ്പെട്ട മക്കൾ റൂമിലോ തൊട്ടിലിലോ കട്ടിലിലോ ചെന്നിരുന്നു കൊണ്ട് എന്നോട് ഉമ്മ എങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? അള്ളാഹു എത്ര സുന്ദരമായിട്ടാണ് പറയുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുലേക്ക് ഇങ്ങനെ നോക്കി, ഈ മറുപടിയുടെ അത്ഭുതം ഇങ്ങനെ കേട്ടിട്ട് അള്ളാഹുലേക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നോക്കുമ്പോ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്നഹും ഫിത്റതീ. മൂസാ നബിയേ, ചെറിയ മക്കൾക്കുള്ളത് എന്റെ സ്വഭാവമാണെന്ന് അള്ളാഹു പറയുകയാണ്. കുഞ്ഞുമക്കൾക്ക് എന്റെ സ്വഭാവമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയോട് പറയുകയാണ്. ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കുള്ളത് അല്ലാഹുവിന്റെ സ്വഭാവമാണ്. അവരുടെ ചിരിയുണ്ടല്ലോ, അവരുടെ പുഞ്ചിരിയുണ്ടല്ലോ, അവരുടെ സ്നേഹമുണ്ടല്ലോ, അവരുടെ താല്പര്യമുണ്ടല്ലോ, അവരുടെ ലാളിത്യമുണ്ടല്ലോ. അല്ലാഹു പറയുന്നു, മൂസാ നബിയേ, ഫഇന്നഹും ഫിത്റതീ, അവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്റെ പ്രകൃതമാണ്, എന്റെ സ്വഭാവമാണ്. ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകൻ യസീദിനോട് ഒരു സന്ദർഭത്തിൽ പിണങ്ങുകയുണ്ടായി. മാതാപിതാക്കൾ അങ്ങനെയാണ് ചിലപ്പോ മക്കളോട് പിണങ്ങും. ഞാൻ എന്റെ മക്കളോട് പിണങ്ങിയിരുന്നിട്ടുണ്ട്, എന്റെ ഭാര്യ മക്കളോട് പിണങ്ങിയിരുന്നിട്ടുണ്ട്. അൻവർ ഉസ്താദ് ചിലപ്പോ മക്കളോട് പിണങ്ങിയിട്ടുണ്ടാവാം, എനിക്കറിയില്ല. വല്ലാത്ത സ്നേഹമാണ് ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട മക്കളോട്. സഫീർ കമന്നാനി പിണങ്ങിയിട്ടുണ്ടാവും, ഷമീം അമാനിയും, കൊച്ചാലം മൂട്ടിലെ ഖത്തീബും, അതുപോലെ ഇർഷാദ് ഉസ്താദൊക്കെ പിണങ്ങിയിട്ടുണ്ടാവും. അത് മക്കളുടെ മാനസികമായ വളർച്ചയ്ക്കും അവരുടെ പഠനത്തിനും ഗുണപാഠത്തിനും അവരുമ്മത്തിന്റെ പ്രതീക്ഷയാണ്. മക്കളെ, നിങ്ങൾ വാപ്പയുടെ പ്രതീകമാണ്, പ്രതീക്ഷയാണ്. നിങ്ങൾ വഴിതെറ്റിയാ സഹിക്കാനാകൂല. അതുകൊണ്ട് അവർക്ക് സംഭവിച്ചു പോയ ചെറിയ ചെറിയ കേടുപാടുകൾ തിരുത്തുന്നതിന് വേണ്ടി ചിലപ്പോ അവരോട് മാതാപിതാക്കൾ പിണങ്ങിയിരിക്കലുണ്ട്. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു എന്ന ഭരണാധികാരി യസീദ് എന്ന് പറയുന്ന മകനോട് പിണങ്ങുക
പോവുകയാണ്, എന്തോ ഒരു ചെറിയ വിഷയത്തിൽ പിണങ്ങിയതാണ്. എന്നിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു അഹ്നഫ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനായ അഹ്നഫ് റളിയല്ലാഹു അൻഹുവിനോട് മുആവിയ റളിയല്ലാഹു തആല അൻഹു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആശങ്കയാണ്, വല്ലാത്ത ടെൻഷനാണ്, മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയാണ്. കാരണം എന്തെന്നറിയോ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും താൻ ഇറങ്ങി വരുമ്പോ വീട്ടിന്റെ അകത്ത് പിണങ്ങിയിരുന്ന പ്രിയപ്പെട്ട മോനെ കുറിച്ച് ഓർക്കുകയാണ്. വാപ്പ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ മുഖത്ത് വെളിച്ചമില്ലാതെ, പ്രഭയില്ലാതെ, പ്രകാശമില്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ വീടിന്റെ മുമ്പിൽ ഇരുന്ന പ്രിയപ്പെട്ട യസീദ് എന്ന് പറയുന്ന പൊന്നുമോനെ ഓർക്കുകയാണ്. അതുകൊണ്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് തന്റെ അഹ്നഫ് എന്ന് പറയുന്ന പണ്ഡിതനോട് ചോദിക്കുകയാണ്, മക്കളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഹ്നഫ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വാചാലനാവുകയാണ്. മക്കളെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോ അഹ്നഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ അമീറായ, അവരുടെ നേതാവായ പ്രിയപ്പെട്ടവരെ, മക്കളെന്ന് പറയുന്നത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ തൂണുകളാണ്, അവർ ഞങ്ങളുടെ നിലനിൽപ്പിന്റെ തൂണുകളാണ്, ഞങ്ങളുടെ ഉമ്മത്തിന്റെ തൂണാണ്, ഞങ്ങളുടെ പ്രതീകമാണ്, പ്രതീക്ഷയാണ്. മക്കളെന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ്. എത്രയോ മക്കളില്ലാത്തവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവര്. ഈ പവിത്രമായ മജ്ലിസിന്റെ അകത്ത് കസേരയിൽ വന്നിരുന്നു കൊണ്ട് ഉസ്താദേ 16 കൊല്ലമായി മക്കളെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു കുഞ്ഞിനെ അല്ലാഹു ഞങ്ങൾക്ക് തന്നിട്ടില്ല. മക്കൾ ചിരിക്കട്ടെ എന്ന വിഷയമാണ് റഹ്മാനെ നിങ്ങൾ പറയുന്നതെന്ന് ഓർക്കുമ്പോ, ഞാനും എന്റെ ഭാര്യയും കൂടി നമ്മുടെ റൂമിന്റെ അകത്തിരുന്ന് ഒരുപാട് കരഞ്ഞുപോയി. കിളിക്കൊഞ്ചില് കേൾക്കാനും കുഞ്ചുന്ന കളിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മുഖലാവണ്യത്തിലേക്ക് ലയിച്ചു ചേരാനും, ആ മക്കളുമ്മാന്ന് വിളിക്കുന്ന വിളി കേൾക്കാനും, വാപ്പാന്ന് വിളിക്കുന്ന ലാളിത്യം നിറഞ്ഞ വർത്തമാനം കേൾക്കാനും ഭാഗ്യം കിട്ടാതെ പോയ ഞങ്ങൾ എങ്ങനാണ് സ്ഥാനം? നിങ്ങളുടെ വിഷയം കേൾക്കുക, മക്കളുള്ളവരുടെ മക്കളെ കുറിച്ച് അവര് കേൾക്കുമ്പോ, ഈ മദ്രസയുടെ ഈ സ്ഥാപനത്തിന്റെ തിരുമുമ്പില് കസേര ഇട്ടിട്ടിരുന്ന് ഞങ്ങൾക്ക് അല്ലാഹു മക്കളെ തന്നില്ലല്ലോ അല്ലോ എന്നോർത്തുകൊണ്ട് വിലപിക്കുന്നവരായിട്ട് ഞങ്ങൾ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതലൊടുക്കം വരെ കരഞ്ഞുകൊണ്ടിരിക്കലല്ലാതെ മാർഗമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന എത്രയോ ഇത്തവാരെത്രയോ ഇക്കമാരിവിടെയുണ്ടെന്നറിയോ. അള്ളാഹുവേ, ഈ മജിലിസ് അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ മജിലിസാക്കണയല്ലോ. കുഞ്ഞുമക്കളുടെ കരച്ചിൽ വീട്ടിന്റെ അകത്ത് കേൾക്കാ കാത്തിരിക്കുന്ന ആ പാവങ്ങൾക്ക് അള്ളാഹുവേ, ഇഫ്ല് പഠിക്കുന്ന ഖുർആന്റെ മക്കളുടെ ബറക്കത്ത് കൊണ്ട് ആ ഭാഗ്യം നീ കൊടുക്കണ റബ്ബേ. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനോട് അഹ്നഫ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, വസമറു ഖുലൂബിനാ, അവർ ഞങ്ങളുടെ മനസ്സിന്റെ സന്തോഷമാണ്. ലാ തംനഊഹും റിഫദകാ, അവർക്ക് കൊടുക്കാനുള്ള അവകാശത്തെ ഒരിക്കലും നിങ്ങൾ തടയല്ലേ, അവർക്ക് കൊടുക്കേണ്ടുന്ന സന്തോഷങ്ങളെ ഒരിക്കലും നിങ്ങൾ തടയല്ലേ, അവർക്ക് കൊടുക്കാനുള്ള ആഹ്ലാദങ്ങളെ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കല്ലേ. ഇത് പറയുമ്പോ മഹാനായ മുആവിയ റളിയല്ലാഹുവിന്റെ പൊട്ടിക്കരയുകയാണ്. അഹ്നഫ് എന്ന് പറയുന്ന പണ്ഡിതനെ വാരി പുടന്നിട്ട് പറയുകയാണ്, ഞാൻ എന്റെ മകനുമായി പിണങ്ങിക്കഴിയുകയാണ്, ഞാൻ എന്റെ പൊന്നുമോനുമായി പിണങ്ങിയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന നാണയത്തുട്ടുകൾ സമ്മാനമായി അഹ്നഫിന്റെ മടിപ്പെട്ടിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഓടുകയാണ്. മോനേ, യസീദേ, വാപ്പച്ചിയോട് പിണങ്ങല്ലടാ, വാപ്പാക്ക് പൊരുത്തപ്പെട്ട് തരണം. നിന്നെ പോലുള്ള ഒരു കുഞ്ഞുകുട്ടിക്ക് പോലും ഇസ്ലാം ഇത്രത്തോളം വില കൊടുക്കുന്നു എന്ന് വാപ്പാക്ക് മനസ്സിലായില്ല മോനേ എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയോട്, ആ വാപ്പ ഓടി ചെന്ന് പൊന്നുമോനോട് പിണക്കം അവസാനിപ്പിച്ചിട്ട് ആ പ്രിയപ്പെട്ട മകനെ വാരി പുണന്നെന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുമ്പോ, ഈ പ്രിയപ്പെട്ട മക്കളില്ലേ, റഹ്മാനിയ ക്യാമ്പസിന്റെ മക്കളില്ലേ, ആ മക്കളാ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ വാപ്പയും ഉമ്മയും തന്നെ കണ്ടിട്ട് യാത്ര പറഞ്ഞ് വാഹനം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോ ആ വാപ്പാനെ നോക്കിയിട്ട് ഉമ്മാനെ നോക്കിയിട്ട് നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. ആ മക്കളോട് എന്റെ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, മക്കളെ, നാളെ പരലോകത്ത് നിങ്ങളുടെ മാതാപിതാക്കളെയും കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ? ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത കബറിന്റെ അകത്ത് ഈ മക്കള് കാരണം മോൻ കാരണമായിട്ട് അവർക്ക് രക്ഷപ്പെടണ്ടേ?
അങ്ങനെ പറഞ്ഞിട്ട് ഒരു മാനസികമായ ഒരു റാഹത്ത് ആ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, വളരെ നിസ്സാരമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതിന് അല്ലാഹു തരുന്ന പ്രതിഫലം നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഈ വിഷയം ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോ ആ ഹദീസ് ഇങ്ങനെ വായിച്ചിട്ട് ഞാൻ ഏറെ സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്റെ മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെറിയ രീതിയിലെങ്കിലും അടിച്ചിട്ടുള്ളത് മരണപ്പെട്ടുപോയ മുസ്താഖ് അഹമ്മദ് എന്ന മോനെയാണ്. മരണപ്പെട്ടുപോയ മുസ്താഖ് അഹമ്മദ് എന്ന മോനെയാണ്. അതൊരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു മോനെ കിട്ടുമ്പോ ഭയങ്കര മര്യാദയായിരിക്കണം, അവൻ നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ വളർത്തും. അവന് കുറേ ദിവസം ഒരു ഞാൻ പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ രണ്ടു ദിവസം ചേർത്ത് നിസ്കാരമൊക്കെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ റൂമിനകത്ത് കയറ്റി ആ നിസ്കാരത്തെ വീണ്ടും 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 അങ്ങനെ ഓരോ ദിവസത്തെ ളുഹർ അസറും ആരും അങ്ങനെ നിസ്കരിപ്പിച്ച് തീർത്തതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോന് വലിയ ദർജ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, വലിയ ദർജ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിന്റെ മോന് വേണ്ടിയിട്ട് അസ്ലമിന് വേണ്ടി ഇവിടെ ഒരു ലൈബ്രറി പിന്നെ തയ്യാറാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചപ്പോ എന്റെ ഒരു സുഹൃത്തും കൂടിയിട്ട് ആലോചിച്ച് നമ്മൾ തീരുമാനം എടുത്തപ്പോ ഇവിടുത്തെ നമ്മുടെ നസീർ സാഹിബ് ഉൾപ്പെടെയുള്ള അഭിദേകാംക്ഷികളായ സഹോദരങ്ങൾ പറഞ്ഞു മുഹമ്മദ് അസ്ലം എന്നതിന്റെ കൂടെ മുസ്താഖ് അഹമ്മദ് കൂടി ചേർത്ത് ആ രണ്ട് മക്കൾക്കും വേണ്ടി നമുക്ക് ആ ലൈബ്രറി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനത് സന്തോഷത്തോട് സ്വീകരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കട്ടെ. നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ വായിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചരിത്ര പുസ്തകങ്ങൾ എഴുത്തുകാരുടെ വിലപ്പെട്ട ലേഖനങ്ങളൊക്കെ നമ്മുടെ മക്കൾ പഠിക്കണം. അവർ ഭാവിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാനൊരു ഹാഫിളാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കാര്യബോധമുള്ള ഒരു വലിയ പണ്ഡിതനായിട്ട് ഈ മക്കൾ മാറണം. അതിനാണ് നിങ്ങൾ ഈ മക്കളെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനാണ് ദൂരത്തുള്ള ആളുകൾ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇപ്പോ ഒരു ഒരു വർഷത്തേക്ക് 30,000 രൂപ വെച്ചിട്ട് ഞാനിപ്പോ എന്റെ കണക്ക് വെച്ചാൽ ഏകദേശം ഒരു 10 കുട്ടികളെ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഞാൻ പ്രസംഗത്തിന് കയറുന്നതിന് മുമ്പ്. അല്ലാഹു അക്ബർ, പടച്ചോനെ സ്വീകരിക്കണേ. കേരളത്തിൽ ഏത് സദസ്സിലാണ് ഇത് നടക്കുക? ഞാൻ പ്രസംഗത്തിന് കയറുന്നതിന് മുമ്പ് തന്നെ എന്റെ മൊബൈലിലൂടെ 10 കുട്ടികളെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ പഠിച്ചവനെ കബൂലാക്കല്ല. നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് സാഹിബ് 3 വർഷത്തേക്ക് അൽഹംദുലില്ലാ പൂർണ്ണമായും 2 കുട്ടികളെ ഏറ്റെടുത്തു. അതിന്റെ 60,000 വെച്ച് എല്ലാ വർഷവും ഇവിടെ അടച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മക്കളെ ഇനിയും ഇനിയും നീ അത്ഭുതങ്ങൾ നിറഞ്ഞ രക്ഷയുടെ വഴികളിലൂടെ കൊണ്ടുപോകണേ റബ്ബേ. അമീൻ അമീൻ അമീൻ. ഒരാൾ പറയാണ്, ഒരാൾ രാത്രി ഇട്ട് കിടന്നുറങ്ങിയാൽ, രാത്രി കിടന്നുറങ്ങിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും നമ്മൾ രാത്രി, വാപ്പയും ഉമ്മയും ഒക്കെ മക്കളും കൂടെ ഉണ്ടാവും, അങ്ങനെ കിടന്നുറങ്ങി. കാമമിനല്ലൈലി, എന്നിട്ട് രാത്രിയിലാ പ്രിയപ്പെട്ട പിതാവോ പ്രിയപ്പെട്ട മാതാവോ എഴുന്നേൽക്കുകയാണ്. അപ്പോ കാമമിനല്ലൈലി, ഒരു വാപ്പയോ ഒരു ഉമ്മയോ രാത്രി എഴുന്നേറ്റു, എന്നിട്ട് ഞാൻ രാത്രി ഉണർന്നാൽ ആദ്യം എവിടെയാ നോക്കുന്നത്? എന്റെ മോളെവിടെയാ കിടക്കുന്നത്? മോനെവിടെയാ കിടക്കുന്നത്? അങ്ങനെ നമ്മൾ ശ്രദ്ധയോടെ നോക്കും. എല്ലാവരും അങ്ങനെയാണ്, ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും. പാതിരാത്രിയിൽ ഉണർന്നു പോയാ തന്റെ പ്രിയപ്പെട്ട മക്കൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് നോക്കലുണ്ട്. നല്ല രീതിയിലാണോ കൈ മടങ്ങിയിട്ടുണ്ടോ, കാല് ചുരുങ്ങിയിട്ടുണ്ടോ, ആ പ്രിയപ്പെട്ട മക്കൾക്ക് വല്ല ശ്വാസതടസ്സം നേരിടുന്നുണ്ടോ, അങ്ങനെ ഗൗരവത്തോടെ ആ പ്രിയപ്പെട്ട മക്കളെ നോക്കലുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന മക്കളിലേക്ക് പാതിരാത്രി ഉമ്മയോ ഉപ്പയോ നോക്കുമ്പോൾ പുതപ്പൊന്നുമില്ല, തുണിയൊന്നുമില്ല. ആ മക്കളിങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഒരു ഉമ്മ കണ്ടു, ഒരു വാപ്പ കണ്ടു. വാപ്പ മൂടിയിരുന്ന ഉമ്മ മൂടിയിരുന്ന പുതപ്പ് കൊണ്ട് ആ പ്രിയപ്പെട്ട മക്കളുടെ ശരീരത്തിലേക്കൊന്ന് പുതപ്പിച്ചു കൊടുത്തു ആ പ്രിയപ്പെട്ട വാപ്പയോ ഉമ്മയോ. അങ്ങനെ ചെയ്തു കൊടുത്താ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് മഞ്ഞപ്പാറയിലെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയുമോ, അതിന്റെ പ്രതിഫലം ജിഹാദിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ മക്കളുടെ വില നിങ്ങൾ മനസ്സിലാക്കും. ഇന്ന് വീട്ടിൽ പോയാൽ കൊതി തീരാതെ നിങ്ങളുടെ മക്കളുടെ 2 കബിളിലും നെറ്റിയിലും നിങ്ങൾ മുത്തം കൊടുത്തുകൊണ്ടിരിക്കും. അത്രക്ക് സന്തോഷകരമാണ് ഈ വിഷയം എന്ന് പറയുന്നത്. ആ മക്കള് നിങ്ങളെ ഓർത്ത് കരയാനല്ല, എന്റെ ഉമ്മ എന്ന് പറയുമ്പോ എന്റെ വാപ്പ എന്ന് പറയുമ്പോ ആനന്ദത്തിൽ തുള്ളിച്ചാടുന്ന മക്കളാക്കി ആ മക്കളെ മാറ്റാൻ ഈ നസീഹത്തിലൂടെ അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ.
ആമീൻ പറയേ.